മഹാരാഷ്ട്ര സ്വദേശിയായ പെൺകുട്ടിക്ക് നാട്ടിലേക്ക് തിരികെ പോകാൻ അവസരമൊരുക്കി പത്തനാപുരം ഗാന്ധിഭവനും മലയാളി സംഘടനയായ കളേഴ്സും. ഒരു കൊല്ലം മുമ്പാണ് ഓർമ്മ നഷ്ടപ്പെട്ട പെൺകുട്ടിയെ ഭർത്താവ് ട്രെയിനിൽ ഉപയോഗിച്ചിട്ട് കടന്നു കളഞ്ഞത്. അഭയമായത് പത്തനാപുരത്തെ ഗാന്ധിഭവനും. മാതാപിതാക്കൾ കുട്ടിക്കാലത്തെ നഷ്ടപ്പെട്ടു. പഠിച്ചു വളർന്നതും വിവാഹിതയായതും ബന്ധുക്കളുടെ സംരക്ഷണയിൽ. മാനസികാരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്ന ആർത്തിക്ക് ഓർമ്മ നഷ്ടപ്പെട്ടതോടെ ഭർത്താവ് ട്രെയിനിൽ ഉപേക്ഷിച്ചു. അലഞ്ഞുതിരിഞ്ഞ് ഒടുവിൽ കേരളത്തിലെത്തിയ ആർത്തിക്ക് ആശ്രയമായത് പത്തനാപുരത്തെ ഗാന്ധിഭവൻ. വരുന്ന സമയത്ത് മാനസികമായ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, ഓർമ്മകളൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോ ആർത്തിയുടെ ഓർമ്മകളൊക്കെ തിരിച്ചു വന്നപ്പോ പേരൻസിനെ കുറിച്ചും വീട്ടുകാരെ കുറിച്ചും നാടിനെ കുറിച്ചും ഒക്കെ നമ്മളോട് പറഞ്ഞു. അങ്ങനെ അടിസ്ഥാനം നമ്മൾ അവരെ ബന്ധപ്പെട്ടു. ഗാന്ധിഭവൻ പ്രവർത്തകർ സമയോചിതമായി ഇടപെട്ടു. എല്ലാം വളരെ പെട്ടെന്നായിരുന്നു. മഹാരാഷ്ട്രയിലെ മലയാളി സംഘടന ആർത്തിയുടെ ബന്ധുക്കളെ കണ്ടുപിടിച്ചു. അവര് വരാൻ തയ്യാറാണെന്ന് പറയുന്നത്, അവർക്ക് ഇവിടെ റംസാൻ ആയതുകൊണ്ട് അവർക്ക് കുറച്ച് വർക്കും കാര്യങ്ങളും ഉള്ളതുകൊണ്ടാണ് ഇപ്പൊ എത്താൻ സാധിക്കാത്തത്. അത് കഴിയുമ്പോ അവർ നാട്ടിൽ വരാൻ പറഞ്ഞിട്ടുണ്ട്, പക്ഷേ അവർക്ക് വീട്ടിൽ നിർത്താനെ കൊണ്ട് സാധിക്കില്ല എന്ന് പറഞ്ഞു. തടസ്സങ്ങൾക്കിടയിലും നാട്ടിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ് ആർത്തി. താങ്ങും തണലുമായി പത്തനാപുരത്തെ ഗാന്ധിഭവനും. എനിക്ക് കൊണ്ടുപോകുന്നുണ്ട്, അവിടത്തെ മേളമന്ദിരിലാക്കും. പിന്നെ അവിടത്തെ നിക്കുന്നു. നന്ദി ഉണ്ടായിരുന്നു. ന്യൂസ് ഡെസ്ക്, 24.